Namaste all, welcome to another wonderful episode. Master Sri Adish with us. Namaste to all. ഇന്ന് ആകർഷണ നിയമം അറിയാനും ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടെക്നിക് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ വിഷ്വലൈസേഷന്റെ മുഴുവൻ നോളേജുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ മാസ്റ്റർ ശ്രീ ആദിഷ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മൈൻഡിലുമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് തുടങ്ങാം അല്ലേ മാസ്റ്റർ? എന്താണ് വിഷ്വലൈസേഷൻ? വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മേ ബി നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിഷ്വലൈസേഷൻ. ഇത് കാണേണ്ടത് ഒരു സിനിമ നമ്മൾ കാണുന്ന ആ സിനിമയിൽ കാണുന്ന ദൃശ്യം പോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ മനസ്സിൽ ദൃശ്യവൽക്കരിക്കേണ്ടത്. ഇത്രയുള്ളൂ സിമ്പിളായിട്ട് വിഷ്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ ഒരു ഫിലിം കാണുന്ന രൂപത്തിൽ വൺ ബൈ വൺ ആയി കാണുക, കണ്ണടച്ചുകൊണ്ട് കാണുക, കണ്ണടച്ചുകൊണ്ട്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളത് പല ആളുകൾക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് ബെസ്റ്റ് ടൈം എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, ഏത് ടൈമിലാണ് വിഷ്വലൈസേഷൻ ഏറ്റവും പവർഫുൾ ആയി നമുക്ക് ചെയ്യാൻ സാധിക്കുക? വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റാണ്. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ഏർലി മോർണിംഗും ബിഫോർ ഗോയിങ് ടു ബെഡും ബെസ്റ്റ് ടൈമാണ് എന്നുള്ളത്. എന്നാൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് രാത്രി കിടക്കുന്നതിന് മുൻപുള്ള ആ ഒരു സമയം മാത്രമാണ്. മോർണിംഗിൽ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, ബട്ട് അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുക രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷത്തിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ജസ്റ്റ് അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ രാവിലെ നമ്മൾ ദൃശ്യവൽക്കരണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എണീറ്റ ഉടനെയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും നമ്മൾ, മനസ്സ് ആൽഫ സ്റ്റേജിലായിരിക്കും. ബട്ട് പിന്നീട് അങ്ങോട്ട് ഫുൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത്രത്തോളം ഒരു ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷനിലോട്ട് അത് പോകത്തില്ല. എന്നാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപാണെങ്കിൽ നമ്മുടെ നമ്മൾ ആൽഫ സ്റ്റേജിലായിരിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ദൃശ്യവൽക്കരണം കഴിഞ്ഞ് തൊട്ടടുത്ത ആ ഒരു നിമിഷം തന്നെ നമ്മൾ ഉറക്കത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ആ ഒരു പ്രവർത്തനം അവിടെ ലയിക്കുകയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫൈനലി ആ ലാസ്റ്റ് മൂവ്മെന്റിൽ ദൃശ്യവൽക്കരിച്ച സംഭവം അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്ന 8 മണിക്കൂറോ 7 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെ നമ്മളിലോട്ട് ആകർഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബിഫോർ ഗോയിങ് ടു ബെഡ് ആണ്. കാരണം നമ്മൾ ആ ദൃശ്യവൽക്കരണം കഴിഞ്ഞ ഉടനെ പിന്നീട് നമ്മുടെ ഉപബോധ മനസ്സ് മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം അവിടെ നിൽക്കുകയാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളെ ആകർഷിക്കാൻ ഈ ഒരു നൈറ്റിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ എനിക്കൊരു ഡൗട്ട്, ഇത് ചില ആളുകൾക്ക് ബെഡിൽ ഇരുന്നിട്ടാണോ തറയിൽ ഇരുന്നിട്ടാണോ ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, രണ്ട് രീതിയിലാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. ഒന്ന്, നമ്മള് നിവർന്നിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ തലയും അതുപോലെ തന്നെ നമ്മുടെ നട്ടെല്ലും ഒക്കെ ലംബമായി വെച്ചുകൊണ്ട്, കഴുത്തും ലംബമായി വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കണ്ണടച്ചുകൊണ്ട് നമുക്ക് ദൃശ്യവൽക്കരണം ചെയ്യാം. അതല്ലെങ്കിൽ തലയണ ഒഴിവാക്കിക്കൊണ്ട് ബെഡിൽ തന്നെ ഫ്ലാറ്റ് ആയിട്ട് കടന്നുകൊണ്ട് മലർന്ന് കിടന്നുകൊണ്ടും നമുക്ക് ദൃശ്യവൽക്കരണം ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്നുകൂടി അവയർ ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാം. വിഷ്വലൈസേഷൻ എത്ര സമയം ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. വിഷ്വലൈസേഷൻ നമ്മുടെ ഇഷ്ടമാണ് എത്ര ടൈം ചെയ്യണം എന്നുള്ളത്.
അതില് ഞാൻ എന്റെ ക്ലയൻസിനോടും അതുപോലെ തന്നെ പ്രോഗ്രാം പാർട്ടിസിപ്പൻസിനോടും പറയുന്ന ഒരു കാര്യം, മിനിമം ഒരു 3 മിനിറ്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരാൾക്കും ഒരു കാര്യമായിരിക്കില്ല ചെയ്യാനുണ്ടായിരിക്കുക. അപ്പോ മിനിമം 3 മിനിറ്റ്സ് എന്നുള്ളതും ആവറേജ് 7 മിനിറ്റ്സ് എന്നുള്ളതും, ഇനി ഒരുപാട് ടൈം കിട്ടുന്ന ആളുകളാണെങ്കിൽ 20 മിനിറ്റ്സ് വരെ ചെയ്യാം. അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യരുത്. ഒന്നുകൂടി പറയാം, മിനിമം 3 മിനിറ്റ്സ്, ആവറേജ് 7 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ്സ്. ഓക്കെ, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. ആൻഡ് ഓൾസോ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു 3 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്, ഈ സമയം കൊണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3 മിനിറ്റ് ആണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അപ്പോ ഓരോരുത്തരും ചെയ്യുന്നത് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഈ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട രീതി കൂടി വ്യക്തമാക്കി കൊടുക്കണം. അതായത് സ്റ്റാർട്ട് ടു എൻഡ്, അതായത് നമുക്ക് നമ്മളെന്താണോ നേടാൻ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ പ്രക്രിയയിൽ. അതുകൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. മേ ബി അത് 2-3 കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് 5-10 കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം മിനിമം ഒരു 17 സെക്കൻഡ് എങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിലെ ഒരു ഇമേജ് 17 സെക്കൻഡ്. അതെ, ഒരു പർട്ടിക്കുലർ തിങ് ആ ഒരു, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ ആ കാറുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നമ്മൾ കാറ് മൈൻഡിൽ കാണുമ്പോൾ 17 സെക്കൻഡ്സ് ആകുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഒരു തോട്ടും ആ തോട്ടിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എല്ലാം നമ്മളിൽ നിന്ന് ഔട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഒരു 17 സെക്കൻഡ് ദൈർഘ്യമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കാണും. ആ കാറ് വാങ്ങാന്നുള്ളതില് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ, ഈവൻ ആ ഒരു കാറിൽ യാത്ര ചെയ്യുന്നത്, അതിൽ ആ ഒരു കാർ യാത്ര നമ്മൾ നടത്തുമ്പോൾ എത്രത്തോളം നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് വരെ നമ്മൾ കാണണം. യെസ്, അതെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാഹനത്തിലോട്ട് കയറുന്നു, ഡോർ തുറന്ന് കയറുന്നു, വാഹനം ഓടിക്കുന്നു, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു, ആ ഒരു ചലിക്കുന്ന ഒരു ഇമേജ് ആണ് നമ്മൾ കാണേണ്ടത്. അതായത് എ ടു സെഡ് നമ്മളത് നേടിയെടുക്കുന്നു, അത് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് വരെ കാണാം. ഇത് വിഷ്വലൈസേഷൻ പ്രക്രിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തതിന്റെ ഒരു മെയിൻ റീസൺ ഇതുകൊണ്ടാണ്, കാരണം നമ്മൾ പകുതിക്ക് വെച്ച് ബ്രേക്ക് ആകുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെ. യെസ്, അപ്പൊ എല്ലാവരും എ ടു സെഡ് വരെ അത് കിട്ടി നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് വേണം വിഷ്വലൈസേഷൻ ചെയ്യാൻ. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊന്ന്, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസേഷൻ ദൃശ്യവൽക്കരണം നടത്താൻ പറ്റുമോ? പറ്റും. നമ്മൾ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 17 സെക്കൻഡെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ്ങിന് വേണ്ടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഒരു ഏകദേശം ഒരു 30 സെക്കൻഡ് ഒക്കെ നമ്മൾ കറക്റ്റ് ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യത്തിലോട്ട് നമുക്ക് പോകാം, അങ്ങനെ നെക്സ്റ്റ് 3-ാമത്തെ കാര്യത്തിലോട്ട് പോകാം. ഒരു കാര്യം മിനിമം 17 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ എന്റെ ഒരു എനിക്കിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ, നമ്മൾ ഒരു ചെയിൻ പോലെ ഒരു 5-6 കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തതിലും നല്ലത് 1 അല്ലെങ്കിൽ 2 അല്ലെ, അതിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് മെയിൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അതിനായിട്ട് ഒരു വിഷ്വലൈസേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും ഫുൾ ഇമേജസും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ഉപബോധ മനസ്സിനെ വ്യക്തമായി നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ, വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബ്രീത്ത് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പല ആളുകൾക്കും സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മൾ എന്തിനാണ് ബ്രീത്ത് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കാം ആക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിനെ ആൽഫ സ്റ്റേജിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്, ബ്രീത്ത് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ ചില ആളുകൾ എണീറ്റ് കുറച്ച് മുഖം കഴുകി ഫ്രഷ് ആയതിനു ശേഷമൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒന്നുകൂടി കോൺഷ്യസ് ആവും നമ്മൾ. അപ്പൊ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സിനെ ആൽഫ സ്റ്റേജിലോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്രീത്തിങ് ആവശ്യമാണ്. നേരെ മറിച്ച് നമ്മൾ എണീറ്റ് ഉടനെ തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്രീത്തിങ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നൈറ്റിലും രാത്രി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉറക്കത്തിലോട്ട് പോവാണ്, നമുക്ക് ചെറുതായിട്ട് മയക്കം വരുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ഇരുന്ന് കൂടുതൽ ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
എന്നാൽ നമ്മളൊരു 8 മണി 9 മണി സമയത്താണ് ചെയ്യുന്നത്, ഒരു 10-11 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 ബ്രീത്ത് എങ്കിലും എടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും ഏത് പ്രവൃത്തിയാണെങ്കിലും, ഇപ്പൊ വിഷ്വലൈസേഷൻ എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ്, നിങ്ങൾ ഏതൊരു എനർജി ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അത് വ്യക്തമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തരും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫീലിംഗ് കിട്ടുന്നില്ല എന്നാണ് പ്രശ്നം. കാരണം ഫീലിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നു ഞാനും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, എനിക്ക് ഫീലിംഗ് വരുന്നില്ല, എന്താണ് ഇതിന് ചെയ്യാൻ നമ്മൾ പ്രധാനപ്പെട്ട റീസൺ? അത് ഓരോരുത്തർക്കും വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്തായാലും നോക്കണം അല്ലെ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് ഒരുപാട് തരത്തിലുള്ള ഈ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ ക്ലിപ്സുകൾ ഉണ്ട്, മ്യൂസിക്കുകൾ ഉണ്ട്. അത്തരത്തിലുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ക്ലയൻസിനൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു തരം മ്യൂസിക് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മ്യൂസിക് അതിന്റെ പേര് സൗണ്ട്സ് ഓഫ് ഡ്രീംസ് എന്നാണ്. യൂട്യൂബ് ചാനലിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും സൗണ്ട്സ് ഓഫ് ഡ്രീംസ്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് എടുത്ത് അത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അത് ലിസൺ ചെയ്തുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഒരു കാറിൽ പോകുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി വരികയാണെങ്കിൽ നമുക്ക് ഫീലിംഗ്സ് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ സൗണ്ട്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. അത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇതില് ഈ വീഡിയോസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നമ്പർ കാണും, ആ നമ്പർ കാണുന്നതിലോട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫീലിംഗ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. യെസ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്, കറക്റ്റ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിതീവ്രമായി നേടിയെടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ലഭിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ, വിഷ്വലൈസേഷൻ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, ഇത് പല ആളുകളും എന്നോട് പറയുന്ന ഒരു പരാതി കൂടിയാണ്. മാമിന്റെ ചാനലിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, സർ എനിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, നമ്മളിപ്പോ ഒരു 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60 പേർക്ക് കൂടുതലായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാരിറ്റി കിട്ടുള്ളൂ. ഒരു 40% ആളുകൾക്ക് ഇത് പെട്ടെന്ന് സാധ്യമല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ ബ്രെയിനും ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും പവർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ റൈറ്റ് സൈഡ് ബ്രെയിന് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വിഷ്വലൈസേഷൻ കപ്പാസിറ്റി നന്നായി കൂടും. അത് ഈ ലോകത്തെ ഒരു 60% ആളുകൾക്ക് നന്നായിട്ടുണ്ട്, ഒരു 40% ആളുകൾക്ക് കുറവാണ്. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെയുള്ള ആളുകൾക്ക് വളരെ കൂടുതലാണ്. അവർ പഠിക്കാനൊക്കെ മോശമായിരിക്കും, പക്ഷെ അവർക്ക് ഇമാജിനേഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒരു 40-60 ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ അല്ലാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് പലതരത്തിലുള്ള സൊല്യൂഷൻസും ഉണ്ട്. തീർച്ചയായും പ്രാക്ടീസിലൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക് കൂടിയാണ് വിഷ്വലൈസേഷൻ. ബ്രെയിൻജിം എക്സസൈസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കളർ, ഫസ്റ്റ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കളർ എല്ലാം വിഷ്വലൈസേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ഓറഞ്ച്, റെഡ്, വയലറ്റ്, യെല്ലോ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കളർ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പതിയെ പതിയെ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിച്ചാൽ മതി. അതിന് ഇന്ന് ധാരാളം മീഡിയാസ് ഉണ്ട്,
യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇപ്പൊ നമ്മള് ഒരു കാറാണ് ഡ്രീം ചെയ്യുന്നതെങ്കിൽ ആ കാറിന്റെ പേരടിച്ചു കൊടുത്താൽ ആ കാർ ഓടിച്ചു പോകുന്ന വിഷ്വൽസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ബില്യണേഴ്സിന്റെ ലൈഫ് സ്റ്റൈല് കാണിക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാനൊരു ചാനൽ സജസ്റ്റ് ചെയ്യാണ്, ലൈഫ് ടൈം വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കണ്ണടച്ച് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വീഡിയോസ് പ്ലേ ചെയ്ത് ജസ്റ്റ് അത് കാണുക, അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുക. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീമുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ വിഷൻ ബോർഡ്, അതും നല്ല ഒരു ടെക്നിക്കാണ്. ഇതിനു വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടുന്നില്ല. ക്ലാരിറ്റി, വ്യക്തത നമുക്ക് ആവശ്യമാണല്ലോ, അത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ, വിഷ്വലൈസേഷൻ ഇരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. പ്ലാനിങ്, വ്യക്തമായ ക്ലാരിറ്റി ഇല്ല. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, പല ആളുകൾക്കും എനിക്കൊരു ലക്ഷറി ലൈഫ് വേണമെന്നുണ്ട്, പക്ഷെ എന്തൊക്കെ വേണമെന്നില്ല. ഒരു ബിസിനസ് മാൻ ആവണമെന്നുണ്ട്, എന്ത് ബിസിനസ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ, അപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൽ ഞാൻ എന്തൊക്കെ വിഷ്വലൈസ് ചെയ്യണം, ഓഫീസ് വിഷ്വലൈസ് ചെയ്യേണ്ടിവരും, മീറ്റിംഗ്സ് വിഷ്വലൈസ് ചെയ്യേണ്ടി വരും, ലീഡർഷിപ്പ് ക്വാളിറ്റി വിഷ്വലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെച്ച് അതൊന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി വ്യക്തത ക്ലാരിറ്റി കിട്ടുന്നുള്ളതാണ്. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. എല്ലാവരും പറയും മില്യണർ ആവണം അല്ലെങ്കിൽ ബില്യണർ ആവണം, സമ്പന്നനാവണം എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും പറയും സമ്പന്നനാവണം. പക്ഷേ മൈൻഡില് സമ്പന്നത എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചില ആളുകൾക്കൊരു ഹൈ സാലറി ആയിരിക്കും, ചില ആളുകൾക്കൊരു വലിയ ബാങ്ക് ബാലൻസ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം വ്യക്തത ഉണ്ടാക്കിയെടുക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. വിഷ്വലൈസേഷൻ എത്ര ദിവസം ചെയ്യണം, ഇത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ആവുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ഡ്രീം നമ്മൾ സെറ്റ് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് ഇതൊരു എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊരു ശീലമാക്കി മാറ്റുക. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഡ്രീംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 21 days ഒക്കെ ചെയ്യാം. അതിനുശേഷവും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് ഇമോഷൻസ് വരാതെ നോക്കിയാൽ മാത്രം മതി. കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഏർപ്പെടാം. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ചെയ്യാം. ഒരു ഹാബിറ്റ് ആക്കി, അതെ, ഹാബിറ്റ് ആക്കി മാറ്റുക. തീർച്ചയാക്കും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ അല്ലേ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് മാത്രം മാനിഫെസ്റ്റേഷൻ നടക്കുമോ? അത് എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിഷ്വലൈസ്, ഞാനിങ്ങനെ കണ്ണടച്ച് മനസ്സിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് അതെല്ലാം നടക്കുമെന്ന് ചോദിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ അതിന് എന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ ചെയ്തത് കൊണ്ട് മാത്രം മാനിഫെസ്റ്റേഷൻ നടക്കില്ല. വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ തിങ് നമ്മളിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ അതിന് വ്യക്തമായിട്ടുള്ള ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണം ആദ്യം. ആ പ്ലാൻ തയ്യാറാക്കിയിട്ട് ചിലപ്പോൾ അത് മേ ബി വലിയൊരു പ്ലാൻ ആയിരിക്കാം. അപ്പൊ ആ പ്ലാനിലോട്ട് റീച്ച് ചെയ്യാനുള്ള എല്ലാ മാർഗവും നമ്മൾ ഒരുപക്ഷെ കണ്ടു എന്ന് വരില്ല. പക്ഷെ ആ പ്ലാനിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യണം. ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പുകൾ എഴുതുക. എത്രയാണോ നമുക്ക് കിട്ടുന്നത്, എന്തായാലും ഒന്നാമത്തെ ആക്ഷൻ എന്തായാലും എല്ലാവർക്കും കിട്ടും. ആ ഫസ്റ്റ് ആക്ഷൻ നമ്മൾ എടുക്കുമ്പോഴാണ് അടുത്ത ആക്ഷൻ എടുക്കാനുള്ള കാര്യം നമ്മുടെ മൈൻഡിലോട്ട് വരിക. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതിലൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം നമ്മളിലോട്ട് ആകർഷിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ആക്ഷൻ എടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആത്മാവ് മനസ്സിലാക്കുകയും മാത്രമല്ല പിന്നെ നമ്മുടെ കണ്ണില് കാണുന്നതെല്ലാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഡ്രീമിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിൽ വരും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്.
സോ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഷ്വലൈസേഷൻ ചെയ്ത് അല്ലെങ്കിൽ എന്ത് മെത്തേഡ് ആണെങ്കിലും അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനനുസരിച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പ്, സ്മോൾ സ്റ്റെപ്പ് ആണെങ്കിൽ കൂടി അത് നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വളരെ ഇൻസ്റ്റന്റ് ആയി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഈ പവർഫുൾ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് ഏകദേശം എല്ലാ അറിവുകളും നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട ഏതൊരു മെത്തേഡിനെ കുറിച്ചും അതല്ലെങ്കിൽ എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന മറ്റെല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഞങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.